കേട്ട ഈ ശരണവിളി ഉണ്ടാക്കിയ പുകിലിന്റെ ചില്ലറയൊന്നുമല്ല രണ്ട് ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഈ ശരണവിളിയുടെ വീഡിയോ. ശാസ്താംകോട്ടെ ഡി ബി കോളേജിൽ നടന്ന NCC പരേഡിന്റെ ഇടയിലാണ് ഈ ഒരു വലിയ ഗംഭീരമായിട്ടുള്ള ശരണവിളി വീഡിയോ പുറത്തു വന്നത്. എന്തായാലും അധികൃതർ ഇതിനെതിരെ വിശദീകരണവുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. സംഭവത്തിൽ DB കോളേജിനോ കോളേജിലെ വിദ്യാർത്ഥികൾക്കോ പങ്കില്ലെന്നാണ് പ്രിൻസിപ്പൽ ഡോക്ടർ ബീന അറിയിച്ചിരിക്കുന്നത്. പുറത്തുനിന്നുള്ള ഒരു കോളേജിലെ വിദ്യാർത്ഥികൾ 7 ദിവസം ഇവിടെ ക്യാമ്പ് നടത്തിയിരുന്നു. ആ ക്യാമ്പിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ക്യാമ്പിന് വേദിയൊരുക്കുക മാത്രമാണ് കോളേജ് ചെയ്തത്. DB കോളേജിലെ NCC വിഭാഗത്തിനോ ബന്ധപ്പെട്ട അധ്യാപകർക്കോ വിദ്യാർത്ഥികൾക്കോ ഈ പ്രചരിക്കുന്ന വീഡിയോയിൽ പങ്കില്ല. എന്തായാലും പരേഡിൽ ശരണം വിളിച്ചതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത്. ശരിക്കും ഈ വിളിച്ചോ എന്ന കാര്യത്തിൽ പോലും കോളേജിന് ഉറപ്പില്ല എന്നാണ് കോളേജ് പ്രിൻസിപ്പൾ പറയുന്നത്. ശരണം വിളിച്ചുകൊണ്ട് പരേഡ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റില്ലെന്നാണ് ബന്ധപ്പെട്ടവരുമായി സംസാരിച്ചപ്പോൾ ലഭിക്കുന്ന വിവരമെന്നും പറയുന്നുണ്ട്. സാധാരണ രീതിയിൽ NCC പരേഡുകളിൽ ഇത്തരത്തിലുള്ള ശരണം വിളികളോ അതുപോലെ നാടൻ പാട്ടുകളോ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അത് പരേഡിന്റെ താളത്തിന് വേണ്ടിയാണെന്നാണ് NCC അധികൃതർ നൽകുന്ന വിശദീകരണം. എന്തായാലും ശാസ്താംകോട്ടെ DB കോളേജിലെ പ്രിൻസിപ്പൾ തന്നെ ഇതിന് വിശദീകരണവുമായി രംഗത്തെത്തി എന്നുള്ളതാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ശാസ്താംകോട്ടെ ദേവസ്വം ബോർഡ് കോളേജിലെ NCC പരേഡ് എന്ന തരത്തിൽ ശരണം വിളിച്ചുകൊണ്ടുള്ള ഈ NCC പരേഡിന്റെ വീഡിയോ പ്രചരിക്കുന്നുണ്ടായിരുന്നു. കേരളത്തിലെ ഒരു കോളേജിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന സംശയത്തോടെയാണ് പലരും ഈ വീഡിയോ പങ്കുവച്ചതും. വീഡിയോ ഫേക്ക് ആണെന്ന തരത്തിലും ഒരുപാട് പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ വീഡിയോയിലുള്ളത് DB കോളേജിലെ വിദ്യാർത്ഥികളല്ല എന്ന വിശദീകരണവുമായി കോളേജ് അധികൃതർ തന്നെ രംഗത്തെത്തിയത്. നേരത്തെ കോളേജിൽ NCCയുടെ ചുമതലയുള്ള അധ്യാപകൻ മധുവും സംഭവത്തിൽ കോളേജിനോ കോളേജിലെ NCC വിഭാഗത്തിനോ പങ്കില്ലെന്ന് അറിയിച്ചിരുന്നു. ഇനി ഇതിലെ ഒരു വസ്തുതയിലേക്ക് വരികയാണെങ്കിൽ ഈ സാമിയെ ശരണമയ്യപ്പ എന്നത് ഇന്ത്യൻ ആർമിയുടെ ബ്രഹ്മോസ് റെജിമെന്റ് വാർക്രൈ അഥവാ സൈനിക യൂണിറ്റുകളുടെ മുദ്രാവാക്യമായി ഉപയോഗിക്കാറുണ്ട്. ശരണം വിളിക്ക് പുറമെ ജയ് ശ്രീറാം, കാളികാ മാതാ കി ജയ്, ദുർഗാ മാതാ കി ജയ് തുടങ്ങി നിരവധി മുദ്രാവാക്യങ്ങളും ഇന്ത്യയിലെ വിവിധ സൈനിക യൂണിറ്റുകളിൽ അവരുടെ വാർക്രൈയായി ഉപയോഗിച്ചു വരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ വലിയൊരു പ്രതിസന്ധി തന്നെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇവർ താളത്തിനായിരിക്കാം ഈ ഒരു കാര്യം പറഞ്ഞത്. പക്ഷേ ഇതിലൊക്കെ മതം കലർത്തുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഇവർ സിമ്പിളായി പറയുകയാണെങ്കിൽ ശരിക്കും ഇതിന് പകരം മറ്റൊരു മതത്തിന്റെ പേരിലായിരുന്നു ഇത് പ്രചരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി വിവാദമായേനെ. അങ്ങനെ വിവാദമായ കേസുകളൊക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ഒരു കാര്യം വരുമ്പോൾ പലരും പല രീതിയിൽ പ്രതികരിച്ചു പോകുന്നത്. ASF തന്നെ DBC എന്ന പേരിലുള്ള ഒരു പേജിൽ വരുന്ന ഒരു കമന്റിലേക്ക് കൂടി നമുക്ക് പോയിട്ട് വരാം. മണ്ഡലകാലത്ത് മലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാരല്ല ഇവർ, ദേവസ്വം ബോർഡ് കോളേജിലെ NCC കേഡറ്റ്സ് ആണ്. ഐക്യവും അച്ചടക്കവും മോട്ടോ ആയിട്ടുള്ള NCCയുടെ പരേഡാണ് ഈ കാണുന്നത്. ഇതിലിപ്പോൾ എന്താണ് കുഴപ്പമെന്ന് ചിന്തിക്കുന്ന നിഷ്പക്ഷർ ഉണ്ടാകാം. നിങ്ങൾ അല്ലാഹു അക്ബർ മുഴക്കിയാണ് ഈ NCC പരേഡ് നടത്തിയെന്ന് ചുമ്മാതൊന്ന് സങ്കല്പിക്കുക. അവിടെ നിങ്ങളുടെ നിഷ്പക്ഷതയുടെ കാർമേക കൂട്ടത്തെ കീറുമുറിച്ചുകൊണ്ട് ഒരു കൊള്ളിയാൻ മിന്നിമറയുന്നത് കാണാം. ഒരു നോട്ട് കൊടുത്തിരിക്കുന്നു, കൃത്യമായ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ അടിസ്ഥാനത്തിൽ സെലക്ഷൻ നടത്തി ഇന്ത്യൻ ആർമിയിലെ സൈനികർ തന്നെ ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ ആർമിയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് ഈ NCC എന്ന് പറയാറുണ്ട്. റിപ്പീറ്റ്, ഇന്ത്യൻ ആർമിയാണ്, അല്ലാതെ ഹിന്ദു ആർമി അല്ല എന്നാണ് ASF ഒരു സ്റ്റാറ്റസിൽ പറയുന്നത്. ഇനി കുറച്ച് കമന്റ്സും ഇതിൽ ബദലായിട്ട് വരുന്നുണ്ട്. ഈ കമന്റ്സിന്റെ ഇടയിൽ ഇതുപോലെ ശരണം വിളിക്കുന്ന മറ്റൊരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, മറ്റൊരു കമന്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇത് ഇന്ത്യൻ ആർമിയുടെ ബ്രഹ്മോസ് റെജിമെന്റ് വാർക്കയ്യാണെന്ന് പറഞ്ഞിരിക്കുന്നു. ട്രെയിനിങ്ങിന് ഓരോ റെജിമെന്റിനും ഓരോ ഓഫീസേഴ്സ് ആണ് വരുന്നത്. സോ അവരെ അവരുടെ മുദ്രാവാക്യങ്ങൾ ഉപയോഗിക്കും. മദ്രാസിനാണെങ്കിൽ വീര മദ്രാസി, അടികൊല്ല്, അതുപോലെ രജപുട്ടിനാണെങ്കിൽ ജയ് ബജറംഗ് ബാലി, കാശ്മീർ റെജിമെന്റിനാണെങ്കിൽ ദുർഗാ മാതാ കി ജയ്, അതുപോലെ ടെറിട്ടോറിയൽ ആർമിക്കാണെങ്കിൽ ജയ് ശ്രീറാം, അതുപോലത്തെയുള്ള മുദ്രാവാക്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ കുറെ റെജിമെന്റ് ഇന്ത്യ പോലും ഉണ്ടാവുന്നതിന് മുന്നേ ഉള്ളതാണ്. ലൈക്ക് മദ്രാസ്, രജപുത്, അങ്ങനത്തെയുള്ള റെജിമെന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അല്ലാഹു അക്ബർ എന്നത് ഇന്ത്യൻ ആർമിയുടെ വാർക്രൈ ആണെങ്കിൽ അത് NCCയിൽ ഉപയോഗിക്കുന്നത് തെറ്റില്ല എന്നാണ് ഈ കമന്റിൽ പറയുന്നത്. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഉയർന്ന യുദ്ധകാഹളം എന്നിരിക്കെ ഇതിനെ തെറ്റ് പറയാൻ പറ്റില്ല. ഇതിൽ മതം കലർത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഈ കമന്റ്. ശരിക്കും ഇത്തരത്തിലൊരു കാര്യം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു വീഡിയോസ് പ്രചരിപ്പിക്കുമ്പോൾ, ഇത് പ്രചരിക്കുന്ന ആൾക്കാർ എഴുതുന്നതിനകത്തും ചില മിസ്റ്റേക്കുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത് ഇത്തരത്തിൽ പ്രചരിക്കുന്നുണ്ടാവും, പക്ഷേ സാധാരണഗതിയിൽ NCC ഇത് ആദ്യമായിട്ടായിരിക്കത്തില്ല സംസാരിക്കുന്നത്, അല്ലെങ്കിൽ
ഇതുപോലൊരു വാർക്രൈ മുഴക്കുന്നൊന്നും ഇത് ആദ്യമായിട്ടാവില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇതിങ്ങനെ വല്ലാതെ പ്രചരിക്കപ്പെടുന്നത്. ഇപ്പം ഹിന്ദുവിന് ഒരു മുസ്ലിം ഭക്ഷണം കൊടുത്താലോ, തിരിച്ച് മുസ്ലിം ഒരു ഹിന്ദുവിന് ഭക്ഷണം കൊടുത്താലോ ഒക്കെ വളരെ വലിയ വാർത്തകളാവുകയാണ്. ശരിക്കും ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയായി മാറിയത്, കാരണം സോഷ്യൽ മീഡിയയൊക്കെ എല്ലാവരും ആഘോഷിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വല്ലാണ്ട് ആഘോഷിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഇതിന് വല്ലാണ്ടൊരു പ്രചാരം കിട്ടുന്നത്. ചിലപ്പോൾ ഡി ബി കോളേജിലെ അധികൃതർ ഇതിലൊന്നും ഒരു ബന്ധപ്പെട്ടിട്ടുണ്ടാവില്ല. ഈ വന്ന NCC അവരുടെ മുദ്രാവാക്യമായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ അതിലൊക്കെ സ്വാഭാവികത കാണാതെ ഇതിലെല്ലാം മതം കാണുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നീട് നേരെ തിരിച്ചും നമ്മൾ പറഞ്ഞ ആ കമന്റിൽ കേട്ട പോലെ തിരിച്ച് മറ്റൊരു മതത്തിന്റെ മുദ്രാവാക്യവും അല്ലെങ്കിൽ അവരുടെ അത് കാര്യവുമാണ് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആവേശത്തോടുകൂടി ഇത് മറ്റുള്ളവരെ ഏറ്റെടുത്തേനെ. ഇതിപ്പോൾ ഇതിലൊരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതുണ്ട്. കാരണം ഇത് ആരാണോ ഈ വീഡിയോ എടുത്തത്, ചിലപ്പോൾ ഇതിനുള്ളിൽ ഇഷ്ടമല്ലാത്തവരുണ്ടാവാം, ഇത് സംസാരിക്കുന്നതോ ഇത് പറയുന്നതോ ഇഷ്ടമല്ലാത്തവരുണ്ടാവാം, അവരായിരിക്കാം ഒരുപക്ഷെ ഈ വീഡിയോ എടുത്ത് പുറത്തേക്ക് പ്രചരിപ്പിച്ചത്. എന്തായാലും കോളേജ് അധികൃതർ വെട്ടിലായി എന്നുള്ളതാണ് എന്തായാലും വിശദീകരണം നൽകേണ്ട അവസ്ഥയിലേക്കൊക്കെ പോയി. പക്ഷേ ഇതിലൊക്കെ സാധാരണഗതി സ്വാഭാവികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിലൊന്നും ഒന്നുമില്ല. പക്ഷേ ചിന്തിക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ടാവും. എന്തായാലും നോർമലി ഇതിനെ അങ്ങ് വിട്ടേക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.